ഉണ്ടല്ലോ, ഭയങ്കര ചെറിയ വഴിയാട്ടോ. ഇതുണ്ടല്ലേ, രണ്ട് സൈഡും കാടാണ്. ഈ ഒരു വഴിയൊക്കെ ആയിട്ട് നമ്മൾ കയറി പോകുന്നത് മുകളിലേക്ക്. എന്തായാലും നല്ല രസമാട്ടോ, അത് അടിപൊളി കാഴ്ച കേട്ടോ. ഇവിടെ നല്ല 360 വ്യൂ ആയിരിക്കും. ഈ ഒരു കാടും ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ കേട്ടോ. ഇതൊക്കെ താഴത്തേക്ക് വഴി കാണാം നമുക്ക്. ഇതുണ്ടല്ലേ, ഇതിലേക്ക് നമുക്ക് ചെറിയ ചെറിയ നടവഴികൾ കാണാൻ പറ്റും. പോയി നോക്കാം. ഇവിടെ ഒരു കല്ലാണ്, ഈ കല്ലിൻ്റെ മണ്ടയിൽ കാഴ്ച നോക്കി. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കടുത്ത് പുൽപ്പറ്റ എന്ന് പറയുന്ന സ്ഥലത്താട്ടോ. ഇവിടെ ഒരു മലയുണ്ട്, പുൽപ്പറ്റ ഹിൽ ടോപ്പ്, അതായത് യൂണിറ്റി ഹിൽ ടോപ്പ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു മലയാട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ആ മലയുടെ മേളിൽ കയറിയിട്ട് അതിൻ്റെ മേളിലത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഏകദേശം അതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്കിതാ ഈ ഒരു വഴിയാണ് ഇനി മുന്നേക്ക് പോകേണ്ടത്. ഇവിടെ ഒരു അടുത്തായിട്ടൊരു ചെറിയൊരു കടയുണ്ട്, ആ കടയോട് ചേർന്നൊരു വഴിയുണ്ട് കേട്ടോ പറഞ്ഞത്. ആ വഴിയാണ് നമുക്ക് മേളിലേക്ക് കയറേണ്ടത്. ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് 12 മണിയായിട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ പുൽപ്പറ്റ ഹിൽ ടോപ്പിൻ്റെ കാഴ്ചകളൊക്കെ ആയിരിക്കും. അപ്പോൾ വീട്ടിലെല്ലാവരും സ്കിപ്പ് ചെയ്യേണ്ട കാണാം. അതുപോലെ ചാനലും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യാട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം. നമ്മൾ ഏകദേശം ആ കടയുടെ അടുത്ത് എത്താറായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ ഒരു ഭാഗമൊക്കെ റബ്ബർ തോട്ടാട്ടോ, ഇതിൻ്റെ മേളിലേക്കൊക്കെ റബ്ബർ തോട്ടാണ്. നമ്മൾ കയറി വന്നതൊക്കെ ഈ ഒരു വഴിയാട്ടോ. അത്യാവശ്യം നല്ല കയറ്റമാണ്. ഇനി പോകേണ്ടത് ഇതിലാട്ടോ. മൊത്തം നമ്മുടെ ബസ് ഇറങ്ങിയിട്ട് 2 കിലോമീറ്ററിനടുത്ത് നടക്കാൻ കേട്ടോ. 1.സംതിങ് ഉണ്ട്. എന്തായാലും 2 കിലോമീറ്ററിനടുത്ത് നടക്കാനുണ്ട്. അപ്പോൾ അത്രയും ദൂരം ഈ ഒരു കയറ്റം കയറിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ഈ മലയുടെ അടുത്തായിട്ട് കോളേജ് ഉണ്ട് കേട്ടോ, യൂണിറ്റി കോളേജ്. അതുകൊണ്ട് തന്നെ ഈ മലയ്ക്ക് യൂണിറ്റി മല എന്നൊരു പേരും കൂടെ ഉണ്ട്. നമ്മൾ ഗൂഗിളിൽ അങ്ങനെ സെർച്ച് ചെയ്താലും കിട്ടും യൂണിറ്റി ഹിൽ ടോപ്പ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്താലും കിട്ടും. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം. യൂണിറ്റി ഹിൽ ടോപ്പ്, അതുപോലെ പുൽപ്പറ്റ ഹിൽ ടോപ്പ് എന്നൊക്കെ പേരുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് പോയി നോക്കാം. നമ്മൾ ഏകദേശം അടുത്തെത്താറായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ ഒരു വഴിയൊക്കെ കേട്ടോ നമുക്ക് പോകേണ്ടത്. ഇവിടെയൊക്കെ കാടാണ്. ഈ കോളേജ് ഉള്ളതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഒരുപാട് പിള്ളേരുടെ വണ്ടിയൊക്കെ പോകുന്നതാണ് കേട്ടോ. നമുക്ക് എന്തൊക്കെ ഒച്ചയ്ക്ക് കേൾക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് പോയി നോക്കാം, അടുത്ത് എത്താറായിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഈ ഒരു ഭാഗത്തു നിന്ന് ചെറിയൊരു വ്യൂ കാണാം കേട്ടോ നമുക്ക്. ആ ഒരു മലയുടെ മേളിലായിട്ട് എന്തൊരു ഫാക്ടറി പരിപാടിയൊക്കെ കാണാം. അവിടെ നിന്ന് ഭയങ്കര സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ആ കയറി വന്നതൊക്കെ ഈ ഒരു വഴിയായിരുന്നു. ഇതിലാണ് നമുക്കിനി പോകേണ്ടത് കേട്ടോ. എന്താ കുറേ ദൂരം നടക്കാണ്ട് എന്ന് തോന്നുന്നു കേട്ടോ. ഈ ഒരു വഴി ഇങ്ങനെ നടന്ന് നടന്ന് ഇതിലാട്ടോ നമ്മൾ വന്നത്. ഇതിലിങ്ങനെ നടന്ന് നടന്ന് വന്നപ്പോഴത്തേക്കാണ് ഇവിടെയായിട്ടൊരു കടയൊക്കെ ഉണ്ട്. ഈ കടയിനോട് ചേർന്ന് നമുക്ക് ഒരു വഴിയാണ് കേട്ടോ. ഇതിലിങ്ങനെ ഒരു വഴിയാണ്. ആ വഴിയാണ് നമുക്ക് മലയുടെ മേളിലേക്ക് കയറേണ്ടത് കേട്ടോ. അപ്പോൾ സമയം ഏകദേശം 12.5 കഴിഞ്ഞു, 1 മണിയൊക്കെ ആവാറായിട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് മല കയറി തുടങ്ങാം. അധികം സമയം കടയുണ്ട് കേട്ടോ. നല്ല മഴക്കാരൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. മഴയൊക്കെ പെയ്യായിരിക്കും. എന്തായാലും ഇതുണ്ടല്ലേ, ക്ലൈമറ്റൊക്കെ നല്ല ക്ലൗഡ് മൂടി കിടക്കുകയാണ് ഈ ഭാഗമൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വഴി ഇങ്ങനെ കയറാട്ടോ. ഇനി എന്തൊരു ഫാക്ടറി പരിപാടി കണ്ടിട്ടോ ഈ ഒരു ഭാഗത്ത്. അപ്പോൾ എന്തായാലും നമുക്ക് സമയം കളയാതെ ഇങ്ങോട്ട് കയറാട്ടോ. ഒരുപാട് പേര് ഇപ്പോഴും വരുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ മേളിലേക്കൊക്കെ വണ്ടിയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. എന്തായാലും മേളിലെ ആൾ കാണും, നമുക്ക് പോയി നോക്കാം. ഇവിടെ വേറെ എന്തൊരു പരിപാടിയൊക്കെ കാണാം കേട്ടോ, മണ്ണൊക്കെ എടുത്തേക്കുന്നത്. ഇതിലാണ് നമുക്കിനി പോകേണ്ടത് കേട്ടോ. മഴയൊക്കെ പെയ്തതാ, കുറച്ച് ചെളിയായി ഇങ്ങനെ കിടക്കുകയാണ്. ഒരു വഴി വേണം നമുക്ക് നടന്ന് നടന്നിങ്ങനെ കയറാൻ. അപ്പോൾ കുറച്ചിങ്ങോട്ട് കയറിയിട്ടോ. ആ ഒരു ഭാഗത്ത് നിന്ന് കുറച്ചിങ്ങോട്ട് കയറി ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒരു മലയുടെ തുടക്കം ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഈ ഒരു വഴിയാണ് ഇങ്ങനെ കയറേണ്ടത്. ഈ ഒരു ഭാഗം വരെയൊക്കെ വണ്ടി കയറും തോന്നുന്നു കേട്ടോ. നമുക്ക് അവിടെ വഴി കാണാം. അവിടെ വരെയൊക്കെ വണ്ടി കയറും തോന്നുന്നു. അവിടുന്ന് പിന്നെ നമുക്ക് നടന്നങ്ങോട്ട് കയറണം കേട്ടോ. എന്തായാലും കുറച്ച് ഭാഗം ട്രക്ക് ചെയ്ത് മുകളിലേക്ക് കയറണം. എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ. ക്ലൈമറ്റ് ഈ ഒരു ഭാഗത്തു നിന്ന് വലിയ കുഴപ്പം കാണുന്നില്ല. മഴ പെയ്യുമായിരിക്കും കേട്ടോ. മൊത്തത്തിലിപ്പോൾ മഴയൊക്കെ പെയ്ത് ഇരിക്കുന്നൊരവസ്ഥയാണ്. ഇപ്പോൾ കുറച്ച് ഒരിത് കിട്ടിയതാണ്. എന്തായാലും പെയ്യുമായിരിക്കും, നോക്കാം കേട്ടോ. നമുക്ക് ഈ ഒരു വഴിയാണ് നമുക്കിനി മേളിലേക്ക് കയറി പോകേണ്ടത്. കുറച്ച് ഭാഗം കൂടി മേളിലോട്ട് കയറിട്ടോ. ഈ ഒരു ഭാഗത്ത് നിന്നൊരു കാഴ്ച നോക്കി, അടിപൊളിയാട്ടോ. ക്ലൗഡൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണാം. ആ ഒരു ഭാഗത്തേക്ക് നല്ല വ്യൂ ആട്ടോ. അവിടെ അടിപൊളി കാഴ്ചയാണ്. നമുക്ക് ശരിക്കും കയറേണ്ടത് ഈ ഒരു വഴിയല്ല കേട്ടോ. നമുക്ക് ഇതിനരികിൽ കൂടെ ഇങ്ങനെ വേറൊരു വഴിയാണ്. ആ ഒരു വഴി നമുക്ക് ഇങ്ങനെ കയറി പോകുന്നതാണ് കേട്ടോ. അതിലാണ് നമുക്ക് കയറേണ്ടത്. നമ്മൾ ജസ്റ്റ് ഈ ഒരു വ്യൂ കാണാൻ വേണ്ടി ഇങ്ങോട്ട് കയറി കേട്ടോ. നമുക്ക് ആ ഒരു ഭാഗത്ത് നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് അടിപൊളി കാഴ്ച കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി ഇവിടുന്ന് ആ ഒരു വഴി ഇങ്ങനെ കയറി പോകാം കേട്ടോ. അവിടെ ഒരു ഫാക്ടറി ഒക്കെ ഉണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ ഫാക്ടറി. ആ ഒരു ഭാഗത്തൊക്കെ കാണാം കേട്ടോ നമുക്ക്. ഈ ഒരു വഴി ഉണ്ടല്ലോ, ഭയങ്കര ചെറിയ വഴിയാട്ടോ. ഇതുണ്ടല്ലേ, രണ്ട് സൈഡും കാടാണ്. ഈ ഒരു വഴിയൊക്കെ ആയിട്ട് നമ്മൾ കയറി പോകുന്നത് മുകളിലേക്ക്. എന്തായാലും നല്ല രസമാട്ടോ, അത് മൊത്തം കാടാണ് ഈ ഒരു വഴി. വഴിയൊന്നും കാണുന്നതന്നെയല്ലോ കേട്ടോ. അവിടെ നിന്ന് നോക്കിയപ്പോൾ നമ്മൾ വഴിയൊക്കെ ഉണ്ടായിരുന്നു. ഇതിലേക്ക് വേണം നമുക്ക് മുകളിലേക്ക് കയറി പോകാൻ കേട്ടോ. ഈ ഒരു ഭാഗത്തുനിന്നുള്ള വ്യൂ നോക്കി
അങ്ങോട്ട് അടിപൊളി കാഴ്ച കേട്ടോ. നമ്മൾ നേരത്തെ കയറി വന്നത് നിന്നതൊക്കെ ആ സൈഡിൽ നിന്നായിരുന്നു കേട്ടോ. അതിലെ ഇങ്ങനെ ഒരു വഴിയൊക്കെ കാണാം, പക്ഷെ അവിടെ തെന്നി പോയുള്ള സാധ്യത ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്കിതാ ഇനി കയറിപ്പോണ്ട ഇതിലെയാണ്, ഇത് കണ്ടില്ലേ അടിപൊളി കാഴ്ച കേട്ടോ. ഇവിടുന്ന് നല്ല പച്ചപ്പാട്ടോ, നല്ല ഗ്രീനറിയാണ് ഇവിടുന്ന് അങ്ങോട്ട്. ഇത് കണ്ടില്ലേ ഈ ഒരു മരയുടെ സൈഡിൽ കൂടെ വേണം നമുക്ക് കയറി ആ ഒരു ഭാഗത്തേക്ക് പോകാൻ. അവിടെയൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ, അടിപൊളി കാഴ്ചയാണ് ഇവിടുന്ന്. അപ്പം എന്തായാലും നമുക്ക് സമയം കളയാതെ ബാക്കി ഭാഗം കൂടെ കയറാം കേട്ടോ. നല്ല കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. ഒരു പകുതി അല്ല ഒരു കാൽ ഭാഗം ഇങ്ങോട്ട് കയറി വന്നിട്ടോ, ഈ ഒരു വഴി ഇങ്ങനെ കയറി വന്നപ്പോൾ നമുക്ക് ഇങ്ങോട്ടൊരു വഴിയാണ്, അതുപോലെ ഇങ്ങോട്ടൊരു വഴിയാണ് കേട്ടോ. നമുക്ക് കയറി പോകേണ്ടതൊക്കെ ഈ ഒരു വഴിയാണെന്ന് തോന്നുന്നു. പോയി നോക്കാട്ടോ, നമുക്ക് ഇങ്ങനെ ഇറങ്ങി വരാം. ഇതിലേയും കാണാം കേട്ടോ വഴി, ഇത് അത്യാവശ്യം നല്ലൊരു വഴിയാണ്. നമുക്ക് ഈ ഒരു വഴി ജസ്റ്റ് കയറി നോക്കാം കേട്ടോ, എന്താണ് അവിടെ കാഴ്ച നോക്കാം. അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട് തോന്നുന്നു കേട്ടോ ഒരു ഭാഗത്തേക്ക്. ഓ നമ്മളിതാ ഇവിടെ അങ്ങോട്ട് കയറിയപ്പോൾ തന്നെ ആ ഒരു ഭാഗമൊക്കെ കാണാട്ടോ. നമുക്ക് നല്ല കാഴ്ചയായിട്ട് ഇവിടുന്ന് നല്ല കാറ്റും അടിക്കുന്നുണ്ട്. ആ ഭാഗത്ത് നിന്ന് അങ്ങോട്ടുള്ളൊരു കാഴ്ച നോക്കി ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് മഞ്ചേരി ടൗണൊക്കെ അവിടെ കാണാം കേട്ടോ. നമുക്ക് ഏതൊക്കെ കുറേ വലിയ ബിൽഡിങ്ങളൊക്കെ കാണാം, അതുപോലെ അങ്ങോട്ട് നല്ല ഹൈറ്റിലൊരു മലയൊക്കെ കാണാം കേട്ടോ. അടിപൊളി കാഴ്ച കേട്ടോ ഈ ഒരു ഭാഗത്ത്. അതുപോലെ ഇതൊരു പ്രൈവറ്റ് ഏരിയ തോന്നുന്നു കേട്ടോ, ഒരു ബിൽഡിങ്ങൊക്കെ കാണാം നമുക്ക് ആ ഒരു സൈഡിലേക്കൊക്കെ. തെങ്ങിൻ്റെ കൃഷി അടിപൊളി കാഴ്ച കേട്ടോ. എന്തായാലും ഈ ഒരു സൈഡിലത്തെ വ്യൂ അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് സമയം കളയാതെ ഇനി അതിലെ അങ്ങോട്ട് മുകളിലേക്ക് കയറാം കേട്ടോ. നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ട് വന്ന് നോക്കിയതായിരുന്നു എന്താണ് കാഴ്ച എന്നറിയാൻ. അപ്പോൾ എന്തായാലും നമുക്ക് മുകളിലേക്ക് കയറി നമുക്ക് സമയം കളയാൻ കേട്ടോ. ഈ ഒരു വഴി ഇങ്ങനെ നടന്ന് കയറുമ്പോൾ നമുക്ക് വണ്ടി കയറിപ്പോയി പാടൊക്കെ കാണാം അതിലെ. ഓഫ് റോഡ് വണ്ടികളൊക്കെ കയറിപ്പോയി പാട് കാണാം, ബൈക്ക് കിട്ടോ അതിലെ കയറിപ്പോയി പാട് കാണാട്ടോ. നമുക്ക് എന്തായാലും ഇതിന് മുകളിലേക്ക് പയ്യന്മാരെന്തായാലും വണ്ടിയൊക്കെ കയറ്റുന്നതായിരിക്കും കേട്ടോ. നോക്കാം നമുക്ക് നമ്മുടെ ഈ ഒരു മലയായിട്ട് കയറിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ മുകളിൽ എത്തി കഴിഞ്ഞാൽ എന്തായാലും അടിപൊളി കാഴ്ചയായിരിക്കും. മഴയും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. നമുക്ക് കയറി നോക്കാം, ഇത് ഉണ്ടല്ലേ ഇങ്ങനത്തെ വഴിയാണ്, ഇതിലൊക്കെ വണ്ടി കയറ്റിക്കുന്നത് കാണാട്ടോ. പകുതി വഴി കയറി നിൽക്കുകയാണ് നമ്മൾ, എൻ്റെ പുറകിലേക്കൊക്കെയുള്ളൊരു കാഴ്ച ഉണ്ടല്ലോ. അതുകൊണ്ട് നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തൊക്കെയൊക്കെ ഉള്ള കാഴ്ച നോക്കി, അടിപൊളി കാഴ്ചയായിട്ട് ഇവിടെ അങ്ങോട്ട്. അതുപോലെ ആ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു കോരൊക്കെ കാണാം, അവിടെ പാറയൊക്കെ പൊട്ടിക്കുന്നുണ്ട്. നമുക്കിനി ഈ ഒരു ബാക്കി വഴിയും കൂടെ കയറാനുണ്ട് കേട്ടോ. ബാക്കി വഴി ഒരു പകുതി മുക്കാലും ഇനിയും കയറാനുണ്ട് നമുക്ക്. ഈ ഒരു സൈഡിലേക്ക് കാണാട്ടോ, നമുക്ക് കയറേണ്ട മല ഇങ്ങനെ കാണാം നമുക്ക്. അതുപോലെ നമ്മൾ നേരത്തെ കണ്ട വ്യൂ ഒക്കെ ഇവിടുന്ന് കാണാം കേട്ടോ, നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ആ ഒരു ഭാഗത്തേക്കായിട്ട് ബിൽഡിങ്ങളൊക്കെ കാണാം. അതുപോലെ ഇപ്പോൾ താഴത്തേക്കൊക്കെ ആൾക്കാർ പോയിട്ടുണ്ട്, നമ്മൾ നേരത്തെ പോയൊരു വീടിൻ്റെ ഭാഗത്തേക്കൊക്കെ ആൾക്കാർ പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അടിപൊളി കാഴ്ചയാണ്. നമുക്ക് എന്തായാലും ബാക്കി ഭാഗം കൂടെ കയറാം കേട്ടോ. നല്ല കാറ്റാണ്, അടിപൊളി കാറ്റാണ്. അവിടെ അത് റെസ്റ്റ് എടുത്ത് പയ്യെ പയ്യെ ആയിട്ടാണ് നമ്മൾ കയറുന്നത്. നല്ല സമയമുണ്ട്. എന്തായാലും നമുക്ക് ഈ ഒരു വഴി ബാക്കിയും കൂടെ കയറി നോക്കാം. ഞാൻ ഈ ഒരു മലയുടെ ടോപ്പിലേക്ക് എത്തിയെന്ന് തോന്നുട്ടോ. നമുക്ക് ഇതാ ഈ ഒരു ഭാഗത്തു നിന്ന് അങ്ങോട്ടുള്ളൊരു കാഴ്ചയൊക്കെ ഉണ്ടല്ലേ, മൊത്തം കാടാട്ടോ ഇവിടുന്ന് അങ്ങോട്ട്. ഈ ഭാഗം മൊത്തം കാടാണ്, നമുക്കിതിലെങ്ങനെ വഴി കാണാട്ടോ. അതുപോലെ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ഉള്ളൊരു കാഴ്ച നോക്കി, അടിപൊളിയാട്ടോ ആ ഒരു ഭാഗമൊക്കെ. നല്ല അടിപൊളിയായിട്ട് കാണാം നമുക്ക്. നമ്മൾ വൈകിട്ട് അല്ലെങ്കിൽ രാവിലെയൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു മലയുടെ ചുറ്റും നമുക്ക് അടിപൊളിയായിട്ട് കോട കാണാൻ പറ്റും കേട്ടോ. നല്ല കാഴ്ചയാണ്. നമ്മൾ താഴത്തു നിന്ന് കയറിയപ്പോൾ പറഞ്ഞായിരുന്നു, നമ്മൾ കയറിയ ടൈം മാറിപ്പോയി. നമുക്ക് ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ടൊക്കെ ആയിട്ട് വരണമായിരുന്നു കേട്ടോ. കുറച്ച് മഴയൊക്കെ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആംബിയൻസ് മൊത്തം മാറും, അടിപൊളിയായിരിക്കും കേട്ടോ. ഇവിടെ ഈ ഭാഗത്ത് ഒരു തെങ്ങൊക്കെ കാണാം നമുക്ക്. അത് ആ ഒരു പ്രൈവറ്റ് ഏരിയത്തേന്ന് തോന്നും കേട്ടോ. നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ കുറേ വഴിയാണ്, പോയി നോക്കാം നമുക്ക്. ഇതുണ്ടല്ലേ മൊത്തം കാടാട്ടോ, ഇവിടെ സൂക്ഷിച്ച് വരണം കേട്ടോ. ഇവിടെ വരുന്നവരൊക്കെ മൊത്തം കാടാണ്, ഈ ഒരു ഭാഗം മൊത്തം കാടാട്ടോ. ഈ മലയുടെ മേൽഭാഗം മൊത്തം ഇങ്ങനെ നിരന്ന് കിടക്കാം കേട്ടോ. അതുകൊണ്ട് നമുക്ക് കുറച്ച് അങ്ങോട്ട് പോകാൻ പറ്റും തോന്നുന്നു. പോയി നോക്കാട്ടോ നമുക്ക്. ഇതുണ്ടല്ലേ എൻ്റെ മുട്ടിന് അത്രയും പൊക്കത്തിൽ കാടാട്ടോ. ഇതുണ്ടല്ലേ മൊത്തം കാടാണ്. നമ്മളിതാ ആ ഒരു ഭാഗത്തേക്ക് നല്ല അതിൻ്റെ മലകൾ കാണാട്ടെ. ഈ ഒരു സൈഡിൽ കൂടെ ആയിരുന്നു നമ്മൾ കയറി വന്നത്, ഇതിലെങ്ങനെയായിരുന്നു കയറി വന്നത്. ആ ഒരു ഭാഗത്തേക്ക് നല്ല അടിപൊളി കാഴ്ച കേട്ടോ. അതൊക്കെ ഈ ക്ലൗഡൊക്കെ കിടക്കുന്ന നല്ല പഞ്ഞിക്കെട്ട് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി ഇട്ട് പോരുണ്ട്, അടിപൊളി കേട്ടോ. അപ്പോൾ എന്താ നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തോട്ട് പോയി നോക്കാം കേട്ടോ, അവിടെ എന്താണ് കാഴ്ച നോക്കാം. ഇതിലെങ്ങനെ വഴി കാണാട്ടോ നമുക്ക്. വേറെ പേടിക്കാനുള്ള സംഭവങ്ങളൊന്നുമില്ല, നമ്മൾ പാമ്പിനെ മാത്രം പേടിച്ചാൽ മതി കേട്ടോ. പിന്നെ മയിലിൻ്റെ കരച്ചിലൊക്കെ കേൾക്കുന്നുണ്ട്. ആ വഴി നടന്ന് നമ്മൾ ഇങ്ങനെ വന്നു കേട്ടോ. കുറച്ചും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതിലിങ്ങനെ വഴിയാണ് കേട്ടോ. ഈ ഒരു വഴി ഇങ്ങനെ പോകുന്നതാണ്, അവിടം വരെ വഴിയാണ് കേട്ടോ നമുക്ക്.
ഈ മലയുടെ മേളിൽ പ്രത്യേകിച്ച് കാടും പടലങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഒരു 360 വ്യൂ കാണാമായിരുന്നു. നമുക്ക് അടിപൊളി കാഴ്ചയായിട്ട് ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ നേരത്തെ കണ്ട ഭാഗമൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റും. അതുപോലെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വേലി ഇട്ട് ഇങ്ങനെ മറച്ചേക്കുന്നത് കാണാം. അതൊക്കെ പ്രൈവറ്റ് ഏരിയ എന്ന് തോന്നുന്നു. അതുപോലെ നമുക്ക് പോകേണ്ട വഴിയൊക്കെ ഇങ്ങനെ കാണാം കേട്ടോ. മൊത്തം കാടാണ്, നമ്മൾ വന്നപ്പോൾ കണ്ട അതേപോലത്തെ കാടാ കേട്ടോ. ഈ ഒരു സൈഡ് മൊത്തം കാടാണ്, ഇതല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിലെ ഇങ്ങനെ ഇറങ്ങി അങ്ങോട്ട് പോയി നോക്കാം കേട്ടോ. ഇങ്ങനത്തെ വഴികളൊക്കെയാണ് നമ്മൾ പോകുന്നത്. അടിപൊളി കാഴ്ച കേട്ടോ, ഇവിടെ നല്ല 360 വ്യൂ ആയിരിക്കും. ഈ ഒരു കാടും ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ കേട്ടോ. ഏതെങ്കിലും ഒരു ഭാഗത്ത് കുറച്ച് ഹൈറ്റുള്ളൊരു ഭാഗം കാണും, അവിടെ നമുക്ക് നോക്കാം കേട്ടോ. നമ്മളങ്ങനെ കാടും പടലൊക്കെ താണ്ടി ഈ ഒരു മലയുടെ ഏറ്റവും എൻഡിലെത്തി കേട്ടോ. അതായത് നമുക്ക് പോകാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും എൻഡിലെത്തി. എനിക്ക് മുമ്പിലേക്കുള്ളൊരു കാഴ്ച നോക്കി, അടിപൊളി കേട്ടോ. ഇതുണ്ടല്ലോ നമുക്ക് മുമ്പിലേക്ക് കാണുന്നൊരു കാഴ്ച. നമ്മൾ കയറി വന്ന വഴിയൊക്കെ കാണാം, മെയിൻ റോഡൊക്കെ അവിടെ കാണാൻ പറ്റും നമുക്ക്. അതുപോലെ ആ ഒരു ഭാഗത്തോടെ ഇരുന്നത് നമ്മൾ ഇങ്ങനെ കറങ്ങി ഇതിലായിരുന്നു നമ്മൾ ഇങ്ങോട്ട് വന്നതൊക്കെ. എൻ്റെ ബാഗൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട്. അതിന് കാര്യമായിട്ട് സാധനങ്ങളൊന്നും ഇല്ല, ഒരു റെയിൻ കോട്ട് ഒരു കുടയുള്ളൂ കേട്ടോ. എന്തായാലും അടിപൊളിയായിട്ട് ഇവിടെ അങ്ങോട്ടുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് നോക്കി ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഈ ഒരു കാടും ഈ ഒരു ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു 360 വ്യൂ അടിപൊളിയായിട്ട് കിട്ടിയിരുന്നുണ്ട് ഇവിടെ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ കേട്ടോ, മൊത്തം കാടാണ്. ഈ ഒരു ഭാഗത്തേക്കൊക്കെ നല്ല കാഴ്ച കേട്ടോ, അടിപൊളി കാഴ്ചയാണ്. നമ്മൾ ഒന്നെങ്കിൽ രാവിലെ വരണം, ഇല്ലാന്നുണ്ടെങ്കിൽ മഴയൊക്കെ പെയ്ത് കിടക്കുന്ന സമയത്താണ് വരുന്നതെന്നുണ്ടെങ്കിൽ നല്ല കോട കിട്ടും, അടിപൊളി കാഴ്ചയായിരിക്കും ഇവിടുന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് നേരം ഈ കാഴ്ച ഒക്കെ കണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ, രക്ഷയില്ലാത്ത കാറ്റാണ്. ഇതുണ്ടല്ലേ ആ ഒരു ഭാഗത്തേക്കൊക്കെ നമുക്ക് കൃഷി ഏരിയകളൊക്കെ കാണാം കേട്ടോ. അതുപോലെ നമ്മളെ കയറി വന്നപ്പോൾ കണ്ട കുറേ പയ്യന്മാരൊക്കെ ഇരിക്കുന്ന ഏരിയയൊക്കെ അവിടെ കാണാം. ആ ഒരു ഭാഗത്തൊക്കെ നമുക്ക് വണ്ടി വെച്ചിട്ട് ഇങ്ങോട്ട് കയറി വരാനൊക്കെ പറ്റും അതിൻ്റെ സൈഡിൽ. എന്തായാലും അടിപൊളി കാഴ്ചയാണ്. ഇതുണ്ടല്ലേ ചെറിയ രീതിയിൽ ആ ഭാഗത്തേക്ക് ക്ലൗഡ് ഉണ്ട്, ചിലപ്പോൾ മഴ പെയ്യാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് കേട്ടോ. മഴയൊക്കെ പെയ്യാണെന്നുണ്ടെങ്കിലും അടിപൊളി കാഴ്ചയായിരിക്കും ഇവിടുന്ന് അങ്ങോട്ട്. ഇതുണ്ടല്ലേ നമുക്കിതാ ആ ഒരു ഭാഗത്തോട് റോഡൊക്കെ കാണാം കേട്ടോ. നമ്മൾ ഈ ഒരു വഴിയായിരുന്നു ഇങ്ങനെ കയറി അങ്ങോട്ട് വന്നു കേട്ടോ. ആ ഒരു ഭാഗത്താണ് കടയൊക്കെ ഉള്ളത്, അതിലായിരുന്നു നമ്മൾ കയറി ഇതിന് മേളിലേക്കൊക്കെ കയറി കേട്ടോ. അതുപോലെ അങ്ങോട്ടൊക്കെ നല്ല രീതിയിൽ നല്ല ഹൈറ്റിൽ മരങ്ങളൊക്കെ കാണാം കേട്ടോ. നമ്മൾ രാവിലെയൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഭാഗം മൊത്തം കോടയായിരിക്കും, നല്ല അടിപൊളി കാഴ്ചയായിരിക്കും ഇവിടുന്ന്. എന്തായാലും നോക്കാം നമുക്ക്. ഇപ്പോൾ ഈ ഒരു മഴ ആയതുകൊണ്ടാണ് കേട്ടോ ഇതിൻ്റെ മേളിൽ ഇത്രയും കാട് വന്നിരിക്കുന്നത്. ഇതുണ്ടല്ലേ ഒരു ഭാഗം ഇതിൻ്റെ പുറകിലേക്ക് കേട്ടോ, നല്ല കാടാണ്. ഈ ഒരു മഴ ആയതുകൊണ്ടാണ് ഇത്രയും കാട് കേട്ടോ. വേനൽക്കാലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാടുണ്ടാവില്ല, നമുക്ക് സുഖമായിട്ട് ഇതിൻ്റെ മേളിൽ നടന്ന് കാണട്ടെ എല്ലാം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് ഇനി അങ്ങോട്ട് പോയി നോക്കാം കേട്ടോ. അതിലൊക്കെ ചെറിയ ചെറിയ വഴികളൊക്കെ കാണാം, അവിടെ നിന്നൊക്കെയുള്ള കാഴ്ചകൾ നോക്കാം കേട്ടോ. നമുക്ക് എന്താണ് അവസ്ഥ എന്ന് ആ ഒരു സൈഡിൽ നിന്ന് ഇതിൻ്റെ വേറൊരു ഭാഗത്തേക്ക് എത്തിയിട്ടോ. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയ രീതിയിലുള്ള വ്യൂ കാണാം കേട്ടോ. നമുക്ക് അതായത് നമുക്ക് 360 വ്യൂ ഈ ഒരു ഭാഗത്തു നിന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലേ. കുറച്ചും കൂടെ പൊക്കത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് കാണാം കേട്ടോ. ഈ ഒരു കാടൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളി കാഴ്ചയായിരുന്നു ഈ ഒരു ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ. നമ്മൾ നേരത്തെ നിന്നതൊക്കെ അവിടെ ആയിരുന്നു കേട്ടോ. അവിടെ നിന്ന് നമ്മൾ ആ ഒരു ഭാഗത്ത് പോയി, അവിടെ നല്ല കാടാണ് കേട്ടോ. നമുക്ക് ഇതിലെ ആ ഒരു വഴിയും കൂടെ ഇറങ്ങാൻ പറ്റും. എന്നാൽ നമുക്ക് ഇത്രയും പൊക്കത്തിൽ ഒരു വ്യൂ കിട്ടില്ല കേട്ടോ. നല്ല അടിപൊളി കാഴ്ചയാണ് ഈ ഒരു ഭാഗത്ത് നിന്നാലും കേട്ടോ. നമ്മൾ കാടൊന്നും ഇല്ലാത്തൊരു വേനൽ സമയത്തൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അടിപൊളി കാഴ്ചയായിരിക്കും. ഇതുണ്ടല്ലേ താഴത്തേക്ക് വഴി കാണാം നമുക്ക്. ഇതുണ്ടല്ലേ ഇതിലേക്ക് നമുക്ക് ചെറിയ ചെറിയ നടവഴികൾ കാണാൻ പറ്റും. പോയി നോക്കാം കേട്ടോ. കാഴ്ച നോക്കി അടിപൊളിയായിട്ടോ. നമ്മളിതാ ഈ ഒരു വഴിയായിരുന്നു ഇറങ്ങി ഇങ്ങോട്ട് വന്നത്. നേരത്തെ നിന്നതൊക്കെ അവിടെ ആയിരുന്നു കേട്ടോ. അതായത് മരമൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും നല്ല അടിപൊളി കാഴ്ചയാണ് ഇതിൻ്റെ മണ്ടയിലുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ. അവിടെയൊക്കെ നല്ല ക്ലൗഡ് കാണാം കേട്ടോ. മഴയൊക്കെ പെയ്യാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അതുപോലെ ആ ഒരു സൈഡിലേക്കൊക്കെ ആയിട്ട് കോറികൾ ഒരുപാട് കാണാം. അങ്ങോട്ട് ആ ഒരു സൈഡിലേക്ക് ഒരുപാട് കാണാം കേട്ടോ നമുക്ക്. എന്തായാലും അടിപൊളി കാഴ്ച കേട്ടോ. ഈ ഒരു മലയുടെ മണ്ടയിൽ കാഴ്ചയൊക്കെ ആസ്വദിച്ചിങ്ങനെ ഇരിക്കാം കേട്ടോ. നമുക്കിതാ
നല്ല വെയിലായതുകൊണ്ട് ഈ ഒരു മുന്നിലേക്കുള്ള കാഴ്ച അടിപൊളിയായിട്ട് കാണാൻ പറ്റും. അതുപോലെ ഇടയ്ക്ക് ഈ ഒരു മലയുടെ മേളിൽ കൂടെ അങ്ങനെ തന്നെ ഫ്ലൈറ്റ് പാസ് ചെയ്ത് പോകുന്നതൊക്കെ കാണാം നമുക്ക്. ഇപ്പം രണ്ടെണ്ണം പോയി, അടിപൊളി കാഴ്ച കേട്ടോ. നമുക്ക് ഈ ഗോപ്രോ ആയതുകൊണ്ട് തന്നെ അത്ര ക്ലിയർ കിട്ടില്ല. ഈ ഒരു ഭാഗത്തേക്ക് കണ്ടില്ലേ കാഴ്ച അടിപൊളി കേട്ടോ. നമുക്ക് ആ ഒരു സൈഡിലേക്ക് നല്ല ഹൈറ്റിൽ മലകൾ കാണാം. അതിന് പുറകിലേക്കൊക്കെ ഫോഗ് മൂടി കിടക്കട്ടോ, അതുകൊണ്ട് വലിയ കാഴ്ചകളില്ല. എന്തായാലും അടിപൊളിയായിട്ട് സമയപ്പം രണ്ടരയൊക്കെ കഴിഞ്ഞിട്ടോ എനിക്ക് പുറകിലേക്ക് കുറേ ചെറുക്കന്മാരൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഈ കാഴ്ചയൊക്കെ കണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇവിടുന്ന് നേരെ മേളിലേക്ക് കയറാം. നമ്മൾ ഇറങ്ങി വന്ന വഴിയൊക്കെ തരാം കേട്ടോ. മേളിലേക്ക് കയറിയിട്ട് നമുക്ക് താഴത്തേക്ക് പോകട്ടോ. ഇവിടെ വേറെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല, ഈ ഒരു കാഴ്ചകളൊക്കെ തന്നെ കേട്ടോ. മൊത്തം കാടായതുകൊണ്ട് നമുക്ക് ഒരുപാട് അങ്ങോട്ട് നടന്ന് കാണാനും പറ്റില്ല, ചെറിയ ചെറിയ നടവഴികളുള്ളൂ. നമ്മൾ മാക്സിമം എല്ലാ നടവഴികളും കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതാണ് അവസ്ഥ, അതുകൊണ്ടില്ല, മൊത്തം കാടാണ്. ആ ഒരു ഭാഗത്തേക്കൊക്കെ ചെറുക്കന്മാരുണ്ട് കേട്ടോ. അതാ മുമ്പിലേക്കുള്ള കാഴ്ചതാണ്. അപ്പം ഇനി എന്തായാലും നമുക്ക് ഇവിടുന്ന് താഴത്തേക്ക് ഇറങ്ങാം. സംഭവം വെയിലൊക്കെ ആറി തുടങ്ങുമ്പോഴേക്കും ഈ നാട്ടിലുള്ള ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെ ഇതിൻ്റെ മണ്ടയിൽ വരുന്ന കേട്ടോ. ഒരുപാട് പേര് ഇപ്പോൾ വന്നിട്ടുണ്ട്, ഒരുപാട് ഇപ്പോൾ പേര് വരുന്നുണ്ട് കേട്ടോ. അത് ഈ ഒരു വഴിയൊക്കെ നമ്മൾ ഇറങ്ങി ആ ഒരു സൈഡിലേക്ക് പോയത്. അപ്പം എന്തായാലും നമുക്ക് ഇതിൽ ഇനി ഇങ്ങനെ തിരിച്ചങ്ങോട്ട് പോവാം. ഇതുണ്ടല്ലോ ഈ ഒരു ഭാഗത്തേക്കുള്ള കാഴ്ച, ഇതാണ് അവസ്ഥ കേട്ടോ. ഈ ഒരു വഴിയൊക്കെ നമ്മൾ നടന്ന് വന്നത്. അപ്പം എന്തായാലും നമുക്കിനി ഇവിടുന്ന് തിരിച്ച് താഴത്തേക്ക് പോവാം കേട്ടോ. നമുക്ക് മുമ്പിലേക്കൊക്കെയുള്ളൊരു കാഴ്ച ഉണ്ടല്ലേ, ഈ ഒരു സൈഡൊക്കെ അടിപൊളിയാട്ടോ. പ്രത്യേകിച്ച് മഴക്കാരും കാര്യങ്ങളൊന്നും ഇല്ല, മഴയൊക്കെ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. നല്ല ഹൈറ്റിൽ മലകൾ കാണാം കേട്ടോ ആ ഒരു സൈഡിലേക്കൊക്കെ. അതുപോലെ ഈ ഒരു ഭാഗത്തും കാണാം നമുക്ക് നല്ല ഹൈറ്റിൽ മല. നമ്മൾ തിരിച്ച് മല ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. സമയം ഇപ്പോൾ 3 മണിയൊക്കെ ആവാറായി. എനിക്ക് മുമ്പിലേക്കുള്ളൊരു കാഴ്ച ഉണ്ടല്ലേ, അടിപൊളി കാഴ്ച കേട്ടോ. നമ്മൾ ഈ ഒരു വഴിയൊക്കെയാണ് അങ്ങോട്ട് കയറിപ്പോയത്. അപ്പം ഇനി നമുക്ക് തിരിച്ച് താഴത്തേക്ക് ഇറങ്ങണം. ഇതാട്ടോ നമുക്ക് ഇറങ്ങാനുള്ള വഴിയൊക്കെ ഇവിടെ കാണാം. അടിപൊളി കാഴ്ച കേട്ടോ, നല്ല കാറ്റടിക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്തായാലും നമ്മൾ ഇവിടുന്ന് താഴത്തേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് മഞ്ചേരി സ്റ്റാൻഡിൽ പോകണം. എന്നിട്ട് വേണം നമുക്ക് ബസ് പിടിച്ച് നാട്ടിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ മഞ്ചേരിക്ക് അടുത്ത് പുൽപ്പറ്റയുള്ള പുൽപ്പറ്റ ഹിൽ ടോപ്പിൻ്റെ കാഴ്ചകളൊക്കെ ആയിരുന്നു. ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ കുറച്ച് കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.